മലയാള മിനി സ്ക്രീൻ സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് സുരഭി ലക്ഷ്മി. കോഴിക്കോട് ജില്ലയിലെ നരിക്കുനിയാണ് താരത്തിന്റെ സ്വദേശം. വടകര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സുരഭി VHSSE കലോത്സവത്തിൽ കലാകത്തിലകം കൂടിയായിട്ടുണ്ട്. കലാമണ്ഡലം സത്യവ്രതനും കീഴിൽ ഭരതനാട്യം അഭ്യസിച്ചു തുടങ്ങിയ സുരഭി കാലടി ശ്രീശങ്കര കോളേജിൽ നിന്നും ഒന്നാം റാങ്കോടെയാണ് ഭരതനാട്യത്തിൽ ബിരുദം നേടിയത്. അമൃത TVയിലെ ബെസ്റ്റ് ആക്ട് 2008 മത്സര വിജയി കൂടിയാണ് സുരഭി. ഇന്നും നിരവധി ആരാധകരാണ് താരത്തിന് ഉള്ളത്. നായികയുടെ റോളുകളിൽ പലപ്പോഴും താരത്തെ കാണാൻ സാധിച്ചില്ല എങ്കിൽ കൂടിയും കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഇരുകയും നീട്ടിയായിരിക്കും സ്വീകരിക്കാറുള്ളത്. വ്യത്യസ്തതയോടുകൂടിയാണ് താരം തന്റെ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. തന്റെ അഭിനയത്തിലൂടെ പ്രേക്ഷകർക്കിടയിൽ സുരഭിക്ക് സ്ഥാനം നേടാനും സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വലുതും ചെറുതുമായ നിരവധി കഥാപാത്രങ്ങളാണ് സുരഭി പ്രേക്ഷകർക്കായി സമ്മാനിച്ചിട്ടുള്ളത്. മീഡിയ വൺ സംപ്രേഷണം ചെയ്യുന്ന MIT മ്യൂസ എന്ന ഹാസ്യ പരിപാടിയിലൂടെയാണ് താരം പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയത്. ബൈ ദി പീപ്പിൾ എന്ന ചിത്രത്തിലെ ഒരു ചെറിയ വേഷത്തിലൂടെയായിരുന്നു സുരഭി അഭിനയ മേഖലയിലേക്ക് ചുവടുവെക്കുന്നത്. ഇതിനോടകം തന്നെ 30-ൽ സിനിമകളിൽ താരം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ താരത്തിന്റെ വിവാഹമോചനത്തെക്കുറിച്ച് താരം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോലും ഏറ്റെടുത്തിരിക്കുന്നത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ ഞങ്ങൾ ഇരുവരും മാറി താമസിക്കുകയായിരുന്നുവെന്നും വിവാഹബന്ധം വേർപെടുത്തിയാൻ പോകുന്ന സമയത്താണ് തനിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുന്നതെന്നും ആ വാർത്തയറിഞ്ഞ് അദ്ദേഹം തന്നെ വിളിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തതായി സുരഭി ഒരു വേള വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. താനും അദ്ദേഹവും ഒരുമിച്ച് കോടതി മുറിയിലേക്ക് എത്തിയപ്പോൾ തങ്ങളെ കണ്ട ജഡ്ജി പോലും അത്ഭുതമായിരുന്നെന്നും ഇവരാണോ പിരിയാൻ പോകുന്നതെന്ന് ഓർത്തിട്ടായിരിക്കുമെന്നും വിവാഹമോചനം ലഭിച്ചതിന് ശേഷം തങ്ങൾ ഇരുവരും ഒരുമിച്ച് സെൽഫി എടുത്തതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ച ശേഷമാണ് പിരിഞ്ഞതെന്നും സുരഭി പറയുന്നുമുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് താൻ അദ്ദേഹത്തിനൊപ്പമുള്ള സെൽഫിയും ഒരുമിച്ചിരുന്ന ചായ കുടിക്കുന്ന ചിത്രവുമെല്ലാം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് പിൽക്കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. കന്യാമിനുങ്ങ് എന്ന സിനിമയാണ് സുരഭിയെ പ്രശസ്തിയിലേക്ക് എത്തിച്ചത്. കഥാപാത്രത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിക്കുകയായിരുന്നില്ല സുരഭി, ജീവിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു മിന്നാമിനിങ്ങിൽ താരത്തിന്റെ പ്രകടനം. ഈ സിനിമയ്ക്ക് തന്നെ സംസ്ഥാന ചലച്ചിത്ര ജൂറിയുടെ പ്രത്യേക പരാമർശം താരത്തെ തേടി എത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ 2016 മലയാളം ഫിലിം ക്രിറ്റിക്സ് അവാർഡും സുരഭിയെ തേടി എത്തുകയും ചെയ്തിരുന്നു. ഇന്നും അഭിനയ മേഖലയിൽ സജീവമാണ് സുരഭി. 2014 October 10 ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു സുരഭിയുടെ വിവാഹം. ദിവ്യനുമായുള്ള വിവാഹം വളരെ ലളിതമായിട്ടായിരുന്നു നടന്നത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിൽ പങ്കെടുത്തത്. വിവാഹശേഷം സുഹൃത്തുക്കൾക്ക് വേണ്ടി സർക്കാരൊക്കെ നടത്തിയ ചിത്രങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ സുരഭിയുടെ ഓരോ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ